ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പുത്രൻസ്. നമ്മളിന്ന് കാണുന്നത് പ്രിന്റഡ് ജോർജറ്റിന്റെ തന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിതിനു മുമ്പും പ്രിന്റഡ് ജോർജറ്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് ഡിസൈനിൽ തന്നെ നാല് കളേഴ്സാണ്. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന വിധങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പം കണ്ടു തുടങ്ങാം. ഞാൻ പറഞ്ഞതുപോലെ പ്രിന്റഡ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 52 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 125 rupees പെർ മീറ്ററിലാണ് കേട്ടോ. അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം. 58 ഇഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ കുറച്ചധികം വലിയ ഒരു വിഡ്ത്തിലാണ്. അപ്പം നമുക്ക് മെറ്റീരിയൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ കൺസംപ്ഷൻ കുറച്ച് മതിയാകും. ഒരു ആലിയ കാട്ടിലുള്ള ഡ്രസ്സോ അതല്ലെങ്കിൽ ഇങ്ങനെ ഈ ഫ്രോക്ക് മോഡലുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ലൈനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, വിത്ത് ലൈനിങ്ങിലേ ചെയ്യാവൂ. അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഇത് വെച്ചിട്ടുള്ള ഒരു ഫാബ്രിക്കിലാണ്. നമുക്ക് ലാസ്റ്റ് കാണാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഓണിയൻ പിങ്കിൻ്റെ ലൈറ്റ് ടോണിലാണ് വന്നിരിക്കുന്നത്. വലിയൊരു ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ് പോയിരിക്കുന്നത്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പാറ്റേൺസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ ലീവ്സിൻ്റെ കളറ് ഗ്രീൻ ആണ്. ക്ലോസ് ഇൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ ക്ലിയർ ആകും. 58 ഇഞ്ച് വിഡ്ത്തിൽ പ്രൈസ് വന്നിരിക്കുന്നത് 125 rupees പെർ മീറ്ററിലാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു മൂന്ന് കളേഴ്സും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്കതൊന്ന് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളറിലാണ്. ബ്ലൂവിനകത്ത് ഒരു പിങ്ക്, ഓണിയൻ പിങ്കിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡിലുള്ള, ഇതിനകത്ത് പോയിരിക്കുന്ന പ്രിൻ്റ് എല്ലാം സെയിം കളറിലാണ്. ബേസ് കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരിക എന്നുള്ളത് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വലിയ ഫ്ലവേഴ്സാണ് പോയിരിക്കുന്നത്. 125 rupees പെർ മീറ്റർ, 58 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്ലാക്കിലാണ്. ബ്ലാക്കിൽ തന്നെ ആ പ്രിൻ്റ് എല്ലാം തന്നെ സെയിം ആണ്. സെയിം കളറിലുള്ള പ്രിൻ്റാണ്. ഫാബ്രിക്കിൻ്റെ ബേസ് കളറിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ബ്ലാക്കാണ്. ബ്ലാക്കിനകത്ത് പോയിട്ടുള്ള പ്രിൻ്റ് സെയിം കളറാണ്. നമ്മൾ ഇത്ര നേരം കണ്ട പ്രിൻ്റ് തന്നെയാണ്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 58 ഇഞ്ച് വിഡ്ത്തിൽ 125 rupees പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ കളറിലാണ്. ഗ്രീനിനകത്ത് തന്നെ ആ ഒരു പിങ്ക് കളറോണിയൻ പിങ്കിലുള്ള ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ് പോയിരിക്കുന്നത്. 58 ഇഞ്ച് വിഡ്ത്തിൽ 125 rupees പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പ്രിൻറ്റിൻ്റെ തന്നെ നാല് കളേഴ്സ് കണ്ടു കഴിഞ്ഞു. എല്ലാം തന്നെ 125 rupees ആണ്. 58 ഇഞ്ച് വിഡ്ത്താണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈനിൽ വന്നിട്ടുള്ള ഫാബ്രിക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെയും നാല് കളർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് കളറാണ്. ഡാർക്ക് ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിനകത്ത് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. നമുക്കതൊക്കെ ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിനകത്തും പോയിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്ത് കാണിക്കാം. 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 125 rupees പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഗ്രേ കളറിനകത്താണ്. എല്ലാം തന്നെ നല്ല കളേഴ്സാണ്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന പോലത്തെ ഫാബ്രിക് ആണ് കേട്ടോ. 125 rupees ആണ് പെർ മീറ്റർ. 58 ഇഞ്ച് ആണ് വിഡ്ത്ത് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഓണിയൻ പിങ്കിൻ്റെ തന്നെ കളറിലാണ്. ആ ഒരു ഡാർക്കർ ടോണിലാണ് വന്നിരിക്കുന്നത്. ഓണിയൻ പിങ്കിൻ്റെ കളറിലാണ് വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ₹125 പെർ മീറ്ററിലാണ്. 58 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റഡ് ജോർജറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സാണ്. ഇത് വെച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലാകും. എങ്കിലും ഇതിൻ്റെ ക്ലോസ് വീലോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് പോയിരിക്കുന്ന ആ ഡിസൈൻസ് നിങ്ങൾക്ക് ക്ലിയർ ആകും. നമ്മളിന്ന് കണ്ടത് പ്രിന്റഡ് ജോർജറ്റിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. എല്ലാം തന്നെ 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 125 rupees പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ്. നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനോ കുർത്തി സ്റ്റിച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തോ പറയുന്നത് ആലിയ കട്ട് പോലത്തെയുള്ള ഡ്രസ്സില്ല, അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ്. ഡിജിറ്റൽ പ്രിൻ്റിലാണ് ഇതിൻ്റെ പ്രിൻ്റ് എല്ലാം തന്നെ പോയിരിക്കുന്നത്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക.
ചിലരൊക്കെ പറയാറുണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കാണി സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല, വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 rupees ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിന് നമ്മൾ 50 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDCയോ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക, അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേർ ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10-15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. എങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്, 3 liter വെള്ളത്തിലേക്ക് 2 അടപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3/4 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം, 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്, പിന്നീട് അത് 2 ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 video ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM, പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്കാവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനപ്പൂർവ്വം ഒഴിവാക്കുന്നത് അതല്ല, അതും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.